ാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല പ്രണയിച്ച ആളെ തന്നെ കല്യാണം കഴിക്കാൻ പറ്റുന്നതും ഒരു ഭാഗ്യം തന്നെയാണ് അല്ലേ പ്രണയത്തിന്റെ കൊടുമുടി കീഴടക്കി നിൽക്കുന്ന സമയത്താവും പേരിൽ ഒരാൾ ഭായി പറഞ്ഞു പോകുന്നത് ഈ പ്രണയത്തിൽ ഏറ്റവും വേദന ഉളവാക്കുന്നത് കാര്യം എന്താണെന്നറിയാമോ പരസ്പരം ഒന്നിച്ച് നടന്നിട്ടും മറ്റൊരാളോടെയായി മാറുന്ന ഒരു നിമിഷമില്ലേ അതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അതിലും വേദന എപ്പോഴാണെന്നറിയാമോ പ്രണയത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ സ്നേഹിച്ച ആ വ്യക്തിയുടെ കല്യാണം നേരിൽ കാണുമ്പോഴാണ് ഒരാണിൻ്റെ കാര്യത്തിൽ അവളുടെ കഴുത്തിൽ വേറൊരാൾ ഒരാൾ താലി ചാർത്തുന്നതും പെണ്ണിൻ്റെ കാര്യത്തിൽ സ്നേഹിച്ച വേറെ ഒരാളെ കെട്ടുന്നതും നേരിൽ കാണുന്നത് എന്തൊരു വിഷമം പിടിച്ച അവസ്ഥയാണെന്നോ അത് കണ്ടു നിൽക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ വേദന എന്താണെന്നറിയൂ ഈ വിവാഹ സീസണിൽ നിരവധി വാർത്തകളാണ് ഇന്റർനെറ്റിൽ നിറങ്ങി നിൽക്കുന്നത് കാഴ്ചക്കാരെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുന്ന നിരവധി സന്ദർഭങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനിന്ന് പറയാൻ പോകുന്നത് സ്വന്തം പ്രണയിനിയെ കല്യാണ മണ്ഡപത്തിൽ വെച്ച് വിട്ടുകൊടുക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരു ട്വിസ്റ്റ് നിറഞ്ഞ സംഭവമാണ് മുൻ കാമുകിയോടെ വിവാഹ ചടങ്ങിലേക്ക് അതിക്രമിച്ചു കയറിയ ഒരു യുവാവ് വരന്റെ കയ്യിൽ നിന്നും മാല തട്ടിയെടുത്ത് വധുവിന്റെ കഴുത്തിലിട്ടു ബീഹാറിലെ ജയമലയിലാണ് സംഭവം നടന്നത് അമിത് കുമാർ എന്നയാളാണ് മുൻ കാമുകയുടെ വിവാഹ വേദിയിലേക്ക് അതിക്രമിച്ചു കയറിയത് വരനും വധുവും ഹാരം കൈമാറും തുടങ്ങവയായിരുന്നു അമിത് വേദിയിലേക്ക് ചാടി കയറിയത് തുടർന്ന് വരന്റെ കയ്യിൽ നിന്നും മാല തട്ടിയെടുത്ത് ഇയാൾ വധുവിന്റെ കഴുത്തിൽ ഇടുകയായിരുന്നു തുടർന്ന് ബലം പ്രയോഗിച്ച് വധുവിന്റെ നെറ്റിയിൽ സിന്ദൂരം ചാർത്തുകയും ചെയ്തു വിവാഹത്തിനെത്തിയ അതിഥികൾ സംഭവിക്കുന്ന എന്താണെന്ന് പോലും ആദ്യം മനസ്സിലായില്ല പിന്നീട് ഇവർ യുവാവിനെ പിടികൂടുകയും മർദ്ദിക്കുകയും ചെയ്തു അമിത്തിനെ വെറുതെ വിടാൻ വധു ആവശ്യപ്പെട്ടെങ്കിലും അത് കാര്യമാക്കാതെ ബന്ധുക്കൾ യുവാവിനെ കൈകാര്യം ചെയ്യുകയായിരുന്നു പിന്നീട് പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കിയത് നാട്ടുകാർ അമിത്തിനെ പോലീസിന് കൈമാറുകയും ചെയ്തു ഇതിനിടെ വധുവിന്റെ മുൻ കാമുകന്റെ പരാക്രമം കണ്ട വരന്റെ വീട്ടുകാർ വിവാഹ ബന്ധത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു വധുവിനും മറ്റൊരാളുമായി ബന്ധമുള്ളതിനാൽ വിവാഹവുമായി മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് വരൻ അക്ഷയ് കുമാർ അറിയിക്കുകയായിരുന്നു അതേസമയം വിവാഹം മുടക്കാൻ വധുവും കാമുകനും ചേർന്ന് ഗൂഢാലോചന നടത്തിയിരുന്നതാണ് പോലീസ് അന്വേഷണത്തിൽ വെളിപ്പെടുത്തിയത് ഇരുവരും തയ്യാറാക്കിയ പദ്ധതിക്കനുസരിച്ചായിരുന്നു യുവാവ് വേദിയിലേക്ക് ചാടിക്കയറിയത് മാലയിട്ടതും വധുവിന്റെ കുടുംബം പരാതി നൽകാത്തതിനാൽ യുവാവിനെ പോലീസ് വിട്ടയക്കുകയും ചെയ്തു സത്യത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒ വിവാഹ വേദികളും ഒരു നാടകം നടക്കുന്ന സ്റ്റേജ് പോലെയാണ് പലയിടത്തും പല പല രസകരമായ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും നവവധു വധു വരനെ തല്ലുന്നു വരൻ വധുവിനെ തല്ലുന്നു എന്നിങ്ങനെ എന്തൊക്കെ കഥകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറങ്ങി നിൽക്കുന്നത്